ശരൺ തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നു. ശരൺ, ഇനി മിനിറ്റുകൾ മാത്രമാണ് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് അവശേഷിക്കുന്നത്. കുട്ടികൾ വലിയ ആഘോഷത്തിലാണോ? തീർച്ചയായിട്ടും കുട്ടികളെല്ലാവരും വലിയ ആഘോഷത്തിലാണ്, അവർ വലിയ സന്തോഷത്തിലാണ്. നമുക്ക് കൃത്യമായി തന്നെ അത് ദൃശ്യങ്ങളിലും പ്രകടമാണ്. ഏതായാലും മുഖ്യമന്ത്രി എല്ലാവരും കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഈ സ്കൂളിന്റെ പുറത്ത് മുഖ്യമന്ത്രിയെ വരവേൽക്കാനായി കാത്തു നിൽക്കുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും നമുക്കിപ്പോൾ ഇപ്പോൾ റസൂൽ പൂക്കുട്ടി ചേരുകയാണ്. കോവിഡിന് ശേഷമുള്ള ഒരു വലിയ പരിപാടിയാണ്, സ്കൂൾ തലത്തിൽ കോവിഡിന് ശേഷമുള്ള വലിയ പരിപാടിയാണ്. എങ്ങനെയാണ് കാണുന്നത്? രണ്ട് വർഷം കടന്നുപോയ ഈ കാലഘട്ടം, ഒന്ന് നമ്മുടെ വീടുകളിലെ സ്വീകരണ മുറികൾ കലാലയമായി മാറി, നമ്മുടെ വീടുകളിലെ പിന്നെ ബെഡ്റൂമുകൾ ക്ലാസ് മുറികളായി മാറി. അവിടെ നിന്നൊരു മാറ്റം നമ്മൾ ഇത്രയധികം ഇത്ര പെട്ടെന്നുണ്ടാകുമെന്ന് നമ്മൾ അതിന് കരുതിയില്ല. ലോകത്തിലെ ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി നമുക്ക് നൽകിയ ഒരു ഊർജം, നമുക്ക് നൽകിയ പ്രതിരോധ പിന്നെ കുത്തുവയ്പ്പുകളും മരുന്നുകളും കണ്ട് ഇന്ന് നമുക്ക് രണ്ട് വർഷത്തിന് ശേഷം കുട്ടികളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു പുതിയൊരു കലാലയ അന്തരീക്ഷത്തിലേക്ക്, മാറ്റങ്ങളുടെ നമുക്ക് ചുറ്റും ഒരു സൂക്ഷ്മാണു നമ്മൾ എപ്പോഴും കാർന്നു തിന്നാനുണ്ട് എന്ന അറിവോടുകൂടി പുതിയൊരു കലാലയത്തിലേക്ക് കാലുവയ്ക്കുന്ന ഇന്നത്തെ കുട്ടികളോടും അത് കാത്തിരുന്ന രക്ഷിതാക്കൾക്കോടും ഇതൊരു പുതിയൊരു കാലഘട്ടമാണ്, പുതിയൊരു സമയമാണ് എന്ന അറിവോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഇത്തരത്തിലൊരു ഒരു കൂട്ടായ്മ നമ്മൾ അടുത്ത കാലത്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അത് സാധ്യമാക്കി തീർത്തത് ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഉണ്ട്, അവരോട് ഞാൻ ഇന്ന് നന്ദി പറയുന്നു. ഈ അവസരത്തിൽ ഇവിടെ അധ്യാപകരുമായി സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നത് ഓൺലൈൻ ക്ലാസ് എന്നുള്ളൊരു പരിമിതിയുണ്ട്, അതായത് യഥാർത്ഥ പഠനം സാധ്യമാകണോ ഈ ക്ലാസ് മുറിയിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നത്? എൻ്റെ മകൻ 10-ാം ക്ലാസ് കഴിഞ്ഞത് കോവിഡ് കാലഘട്ടത്തിലാണ്. 10-ാം ക്ലാസ്സും 11-ാം ക്ലാസ്സും അവൻ പൂർത്തിയാക്കിയത് കോവിഡ് കാലഘട്ടത്തിലാണ്. അപ്പൊ തീർച്ചയായിട്ടും അന്ന് മോനെ പഠിപ്പിച്ച അധ്യാപകർ പറയുന്നുണ്ട്, നേർക്കുനേർ നോക്കി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരെന്താണ് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അധ്യാപകൻ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നമ്മളുടെ ഒരു ചരിത്രം, നമ്മളുടെ ഒരു സംസ്കാരം തന്നെ ഗുരുമുഖത്ത് നിന്ന് വിദ്യ നേരിട്ടേറ്റുവാങ്ങുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അത് ആണ് കോവിഡ് നമ്മളിന്ന് പറിച്ചു മാറ്റിയത്, എടുത്തു മാറ്റിയത്. ഇനിയുള്ള കാലഘട്ടം ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത് എന്ന് പ്രത്യാശിക്കുന്നു.